ബക്സ്റ്റൺ പാർക്ക് എന്ന് പറഞ്ഞ് ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ബക്സ്റ്റൺ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. ഇവിടെ നമുക്ക് പിള്ളേർക്ക് പെഡൽ ബോട്ടിൻ്റെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. എവിടെ ഇതുണ്ടോ, പാത്ത പോലുള്ള എന്തൊരു കാനഡ ഗൂസ്. ഇവിടെ ഇതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, കാനഡ ഗൂസ് വിത്ത് ദി ഡീപ് ഫോം വിങ് ഹാസ് എ കണ്ടീഷൻ കോൾഡ് ഏഞ്ചൽ വിങ്, ദ വിങ് ഈസ് നോട്ട് ബ്രോക്കൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ ഇതേ അവിടെ പോയിട്ട് നമുക്ക് ഈ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാണുന്ന ഇതിൻ്റെ അകത്തൂടെ പെഡൽ ബോട്ട് എടുത്ത് നമുക്ക് റൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമസ്കാരം എല്ലാവർക്കും, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലിനീഷ്, ഞാൻ, പിന്നെ കാവ്യ, സുമി, മക്കളെല്ലാം കൂടെ കൂടിയിട്ട് ഇന്ന് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളൊരു പെഡൽ ബോട്ടിങ്ങിൻ്റെ ഒരു സെൻ്ററുണ്ട്. ഇപ്പം പവിലിയൻ ഗാർഡൻസ് എന്ന് പറഞ്ഞ് ബക്സ്റ്റണിന് അടുത്തിട്ടുള്ളൊരു സ്ഥലമാണ്. അത് നമ്മൾ പിന്നെ പെഡൽ ബോട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ് പിള്ളേർക്കൊപ്പം. പിള്ളേർക്കൊരു പ്രത്യേക ആക്ടിവിറ്റീസായി. അപ്പം പവിലിയൻ ഗാർഡൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പിന്നെ ഗൂഗിളിൽ എന്താണ് പവിലിയൻ ഗാർഡൻസ് ഇട്ട് കഴിഞ്ഞിട്ട് കിട്ടും, ഇല്ലെങ്കിൽ ഗാർഡൻസ് ആണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ബക്സ്റ്റൺ മോഡൽ പെഡൽ ക്ലബ്ബ് എന്നാണ്, പെഡൽ ബോട്ട് ക്ലബ്ബ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം നമുക്ക് വഴിയിൽ ഈ വഴി സൈഡിൽ ഇങ്ങനെയാണ് നമുക്ക് പാർക്കിംഗ് ഉള്ളത്. അതായത് നമ്മൾ നിന്ന ഹോട്ടലൊക്കെ ഇതേ അവിടെ നിന്നാണ് ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് വരേണ്ടത്. അവിടെ നിന്ന് തിരിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഇത് റോഡ് സൈഡിൽ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് പാർക്കിംഗ് കിട്ടുന്നത്, പാർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടുന്നത്. സൈഡിൽ പാർക്ക് ചെയ്യുക, ഇവിടെ നിന്ന് ജസ്റ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് ചാർജസും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. 10 pounds അല്ലെങ്കിൽ 10 pounds നമുക്കറിയാൻ കഴിഞ്ഞത്. 10 pounds പിന്നെ ഒരു ഫാമിലി, അതായത് 2 adults 2 kids ഉള്ളൊരു ഫാമിലിക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പം ഇതിനുള്ളിലത്തെ വീഡിയോ ആയിക്കോട്ടെ ഇനി കാണുന്നത്. ആ ഫ്രണ്ടിലാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. മോഡൽ പെഡൽ ബോട്ടിൻ്റെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഒരു അരമണിക്കൂറത്തേക്ക് ഇതേ ഈ കാണുന്ന ഇവിടെ ബോട്ടിങ്ങിന് പോവാണ്. ഇവിടെയുള്ള ആൾക്കാർ ഇവിടെ അവർക്ക് ക്യാഷാണ് അവർ വാങ്ങിക്കുന്നത്. ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, റോയിങ് ബോട്ട്സ് ആൻഡ് പെഡൽസ് ഫോർ ഹയർ എന്ന് പറഞ്ഞ് 30 minutes 10 pounds ചാർജ് ചെയ്യുന്നത്. അതുപോലെ രാവിലെ മൺഡേ ടു സാറ്റർഡേ 10:30 to 4 ആണുള്ളത്. അപ്പം എല്ലാവരും ഇറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. താങ്ക്സ് ബഡി. ഇവിടെയുള്ള ആൾ ഇൻസ്ട്രക്ഷൻ തരുവാണ് നമുക്ക് പോകേണ്ടതിനെ കുറിച്ച്. അപ്പോൾ അവർ 2 groups തിരിച്ചു. ഒന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാവ്യയുടെ ഗ്രൂപ്പ്, അതും പിന്നെ നമ്മുടെ ഫാമിലിനെ ഇതുമായിട്ട് തിരിച്ചു. കുക്ക് വൈക്കൊക്കെ ത്രില്ലിലാണ്. ബോട്ട് കണ്ടിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ ചെറിയൊരു പരാതിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്താ പറയുക, ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ തരുന്നുണ്ട്. താങ്ക് യു. അപ്പം ജാക്കറ്റ്സ് നമുക്ക് ഇടാൻ വേണ്ടി തരുന്നുണ്ട്. ഐക്കിക്ക് ഇപ്പോൾ തരും കേട്ടോ. ഇതൊന്നിട്ടടി പറയുന്ന. ഇത് നമുക്കിങ്ങനെ ഇട്ട് നമുക്ക് പിടിക്കണം. നമ്മൾ എന്നിട്ട് ഇനി ഇൻ കേസ് താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിച്ചു കയറ്റാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. കുക്കിന് കൊടുക്കാൻ പോകുന്നു. ഇനീഷും കാവ്യം കാശിയും ലച്ചും ഒക്കെ ഉണ്ട്. കാശീനെ കാവ്യയുടെ പുറകിലിരുത്താമെന്ന് പറഞ്ഞ് കയറ്റി വിടുവാണ്. അവിടെ ഇരുന്നോ, അമ്മ പഠിച്ചോ.
അതെന്തൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയാണ് പുള്ളി ഇറങ്ങാൻ വേണ്ടിട്ട്. ഹൈക്കിനെ കേട്ടുവാണ് ഇവിടെ ഇരുന്ന് തിരിഞ്ഞിങ്ങോട്ടിരിക്കണേ. കൊക്കുവൊക്കെ പിടിക്കണം. കൊക്കുവിനെ നമ്മള് സൈഡിലിരുത്തി സ്വാമി സൈഡിലിരുന്നു നമ്മള് ഗൈസ് അവിടെ കറങ്ങാൻ വേണ്ടി ഫുള്ള് ലിനീഷ് അവിടെ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ലിനീഷ് വട്ടം കറങ്ങി വന്നു. നമ്മളിവിടുന്നതേ കറങ്ങി തിരിച്ചു പോകുന്നു അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി. സെറ്റ് അടിപൊളി. ഐക്യ എവിടെയാ? ഐക്യനെ കാണാം. കുക്കുനെ കാണാം. ആദ്യത്തെ ആവേശമേ കുറച്ച് ചവിട്ടി തുടങ്ങിയപ്പോ ഇല്ല കേട്ടോ ലിനീഷ. ആദ്യത്തെ ആവേശം ചവിട്ടിയേ നല്ല രസം കേട്ടോ. എന്നിട്ട് ഇത് ഇന്നാൾ എനിക്ക് തോന്നുന്നേ ഞാൻ പൂക്കോട് ലേക്കിലോ കണ്ട പൂക്കോട് ലേക്കിലോ കണ്ട ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിനീഷും കാശി ലച്ചു കാവ്യ എല്ലാം. കാവ്യ എങ്ങനെയുണ്ട്? ഐക്യ പുറകിലുണ്ടോ നോക്കട്ടെ. നമുക്ക് ഈ മരത്തിനടിയിൽ കൂടെ നമ്മുടെ നാട്ടിലെ കവ്വായി സ്ട്രീറ്റ് അല്ല കവ്വായി കായലിൻ്റെ അവിടെ നമ്മൾ പോകുമ്പം കയാക്കിങ്ങിന് അല്ലെങ്കിൽ ബോട്ടൊക്കെ എന്താ പറയണ്ടേ വയലപ്പുറം നമ്മൾ ബോട്ടൊക്കെ എടുത്ത് പോയി കഴിയുമ്പോഴത്തേക്കേ നമുക്ക് ഇതുപോലുള്ള എണ്ണത്തിൻ്റെ അടിയിൽ കൂടെ നമ്മളെ കൊണ്ടുപോകും. ഈ പോകുന്നതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. നമുക്ക് ഇതിനൊരു റൗണ്ട് അടിച്ചു വെച്ചിട്ട് നമുക്ക് പോവാം. നമ്മൾ ഇതേ നേരത്തെ അവിടെ നിന്ന് കണ്ട ആ മരമില്ലേ മരത്തിൻ്റെ ചുവട്ടിലെത്തി കേട്ടോ. ആ മരത്തിൻ്റെ ചുവട്ടിൽ കൂടെ ഉണ്ടേ ബോട്ട് ഞങ്ങളുടെ ഇടിച്ചു ഗൈസ്. നമ്മൾ എന്നിട്ട് ഇങ്ങനെ പതുക്കെ സ്ലോയിൽ ചവിട്ടി എല്ലാരും കുഴിഞ്ഞു. എൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ സ്ലോയിൽ നമ്മൾ പാസ്സായി. എന്തല്ലേ ആ പുറകിൽ കാണുന്ന മരം കണ്ടോ ആ മരത്തിൻ്റെ അതിലെ നമ്മൾ പാസ്സായത്. നമ്മളിങ്ങനെ പറന്ന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഭയങ്കര തിരക്കാണ് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളതിൽ. കൊള്ളാം ഇതുണ്ടോ പാത്തേങ്ങാണ്ട് പോകുന്നത് അതിങ്ങനെ പറന്ന് പോയിട്ട് അവളെ ചെറിയിരിക്കും. നമ്മൾ തുഴഞ്ഞ് തുഴഞ്ഞ് ഇത് കനേഡിയൻ ഗൂസ് വരുന്നതിൻ്റെ അടുത്തത് കേട്ടോ. സെറ്റ് ഒരു ഓരം പറ്റി. ലിനീഷും കാവ്യ മക്കൾസ് ഇറങ്ങുന്നു. നമ്മളതിനെ നമ്മൾ റൗണ്ട് വെച്ചിട്ട് ഭയങ്കര ചേസിങ് ആയിരുന്നു ഒന്ന് ഇടി എവിടെ നിന്ന് പിടിച്ചെടി ഭയങ്കര ചേസിങ് ആയിരുന്നു കേട്ടോ.
തല്ലിപ്പൊളിക്കാതെ എന്താ അല്ലേ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഇതുപോലൊരു ബോട്ടിൽ കയറാൻ പറ്റിയിട്ടില്ല ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ടടി സൂപ്പർ എന്ന് ദിനീഷൊക്കെ അങ്ങ് അവിടം വരെ എത്തി കറങ്ങി കേട്ടോ ഒരു താറാവ് ഇതിൽ പോകുന്നുണ്ടോ രസമല്ലേ അതുപോലെ തന്നെ ആ മോളില് ആ സൈഡ് വഴി മുഴുവനും ഇതുണ്ട് കേട്ടോ താറാവ് പാത്ത താറാവ് പാത്ത പിന്നെ കനേഡിയൻ ഗൂസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് അധികവും കാണാൻ വേണ്ടിയിട്ടുള്ളത് എന്താണല്ലോ സെറ്റ് അടിപൊളി എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ബോട്ടിങ് അനുഭവം സൂപ്പറാണ് നമുക്കൊരു അരമണിക്കൂറൊക്കെ പെഡൽ ചെയ്യാം പിന്നെ കൂടുതൽ ആണെങ്കിൽ പെഡലി പോകുന്നു ഞങ്ങൾ 20 മിനിറ്റ് കൊണ്ട് പെഡലി കളഞ്ഞിട്ട് നിർത്തി ഇത് ഈ ചുഴിക്കകത്ത് വന്ന് ഞാൻ പെട്ടുപോയി ഇത് ഇവിടം വരെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും ബോട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നീങ്ങുന്നില്ല മുന്നോട്ട് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക പക്ഷേ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചുണ്ടല്ലോ ഒരിക്കലും ചിന്തിക്കുന്നില്ല അതാണ് സംഭവം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 20 മിനിറ്റ് പോയി ഇപ്പം നമ്മൾ പോകുമ്പം ഒരു സ്ഥലങ്ങൾ കറങ്ങാൻ വേണ്ടി മാത്രം പോകുന്നതിനേക്കാൾ ഉപരി ഇതുപോലത്തെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ പിള്ളേർക്ക് വേണ്ടി നമ്മൾ എൻജോയ്മെൻ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ ഭയങ്കര ഹാപ്പി ഇനിയിപ്പോൾ ഒരു കുറച്ച് സമയത്തേക്ക് മിണ്ടത്തില്ല എല്ലാവരും പാർക്കിലേക്ക് അഴിച്ചു വിട്ടിട്ടുണ്ട് പാർക്കിലേക്ക് അഴിച്ചു വിട്ടിട്ടുണ്ട് ഇനി അവർ അവിടെ നിന്ന് കളിച്ച് മതിക്കട്ടെ കളിച്ച് മതിക്കട്ടെ അതാണ് ബക്സ്റ്റൺ മോഡൽ പെഡൽ ബോട്ട് ക്ലബിൻ്റെ ആണ് നമ്മളിത് പവിലിയൻ ഗാർഡൻ എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത് ഇതിൻ്റെ അപ്പുറ സൈഡിൽ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബക്സ്റ്റൺ പെഡൽ ബോട്ടിംഗ് ക്ലബ്ബിൽ ജസ്റ്റ് പിള്ളേരെയും കൊണ്ട് പിള്ളേർക്കുള്ളൊരു എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലം പിള്ളേരെയും കൊണ്ട് ഒന്ന് ജസ്റ്റ് അരമണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ